മുളമാവിയും മുളപ്പറയും ഒരുക്കി മുളങ്ങുന്നത്ത്കാവ് സ്വദേശിയായ ശില്പി. കോഴിക്കുന്ന് ഐലാങ്കര വീട്ടിൽ 51-കാരൻ മോഹനനാണ് പരമ്പരാഗത അളവ് സംവിധാനങ്ങൾ ഒരുക്കിയത്. വർഷങ്ങളായി ആശാരിപ്പണി ചെയ്ത ഉപജീവനം നടത്തുന്ന പാക്കനാർ സമുദായാംഗമായ ശില്പി ഒരുക്കിയ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ജനശ്രദ്ധ നേടുകയാണ്. തിരഞ്ഞെടുത്ത മുളങ്കുറ്റിയാണ് നാഴിയാക്കി രൂപമാറ്റം വരുത്തിയെടുത്തത്. മുളകൊണ്ട് തന്നെ മികവിന്റെ പറയുമൊരുക്കി സ്വർണവർണ്ണത്തിലുള്ള പെയിന്റും നൽകിയതോടെ ഉൽപ്പന്നങ്ങൾ ആരിലും കൗതുകമുണർത്തുന്നതായി. ഒഴിവേളകൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. നാഴി പറ പോലുള്ള പരമ്പരാഗത അളവു പാത്രങ്ങൾ പ്രകൃതി സൗഹൃദ വസ്തുക്കളിൽ നിർമ്മിച്ച് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും ശില്പി പറയുന്നു. മുൻപ് മുളയിൽ ശംഖ, ബുദ്ധൻ, ശ്രീകൃഷ്ണൻ എന്നിവയൊക്കെ നിർമ്മിച്ചും മോഹനൻ ജനശ്രദ്ധ നേടിയിരുന്നു. പലതും മോഹവില നൽകി പലരും വാങ്ങുകയും ചെയ്തു. പ്രകൃതിക്കിണങ്ങാത്ത ഒന്നും തന്നെ മോഹനന്റെ വീട്ടിലില്ല. ഭരണകൂടങ്ങൾ പ്രകൃതി സംരക്ഷണ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് ഏറെ മുന്നേ മോഹനൻ ഈ വഴിക്ക് ചിന്തിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വീട്ടിലെ ഫ്ലവർ വൈസുകൾ, ചെടിച്ചട്ടികൾ, നെയിം ബോർഡുകൾ എന്നിവ മാത്രമല്ല ചായ കുടിക്കുന്ന ഗ്ലാസ് വരെ മുള നിർമ്മിതിയാണ്. കരവിരുതിലൂടെ മുളനാഴിയും മുളപ്പറയും നിർമ്മിച്ചുകൊണ്ട് പുതിയൊരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ് ഈ കലാകാരൻ. വേറിട്ട സൃഷ്ടി കാണാൻ നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ വസതിയിൽ വന്നുപോകുന്നത്. ഭാര്യ ഗീതയും മകൾ സഞ്ജയും മോഹനന് കരുത്തും പിന്തുണയുമായി കൂടെയുണ്ട്. കുറ്റിയാണ് ഈ മുളനാഴി. അതിലൊരു നാഴി കറക്റ്റാണ്, ഒരു പറ നെല്ല് കറക്റ്റാണ്. ഈ പറയുടെ പേര് ഒരുക്കോൾ പറ എന്നാണ്. ഇത് 18 ദിവസത്തെ വളർത്താണ്. ഇത് മുളയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ സാമ്പോ സമുദായത്തിൽ ജനിച്ചതാണ്, പാതന സമുദായത്തിൽ ജനിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പരമ്പരാഗത തൊഴിൽ. അതുകൊണ്ട് ഞാൻ ഞാൻ മരപ്പണിക്കാരനായതുകൊണ്ട് ഞാൻ മരത്തിലും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മരത്തിനും നിരവധി ശ്രീബുദ്ധൻ, അതുപോലെ ശ്രീകൃഷ്ണൻ, ആന, അതുപോലെ നാഗയക്ഷി, അതുപോലെ കാള, ഇതൊക്കെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്.